വീണ്ടും വാർത്തകളിലേക്ക്. ശ്രീനാരായണപുരം പള്ളിനടയിൽ ഭക്ഷ്യോൽപ്പന്ന വിതരണ സ്ഥാപനത്തിൽ മോഷണം, മിനി ലോറിയും പണവും കവർന്നു. പള്ളിനടയിൽ MLA ഓഫീസിന് സമീപമുള്ള ബേക്കറി ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്ന ഫ്ലാവ്കോ ഫുഡ്സ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. സ്ഥാപനത്തിന്റെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂര പൊളിച്ച് അകത്തുകയറിയ മോഷ്ടാവ് ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 5000 രൂപയും സ്ഥാപനത്തിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന മിനി ലോറിയും കവരുകയായിരുന്നു. ഇന്ന് രാവിലെ 8 മണിയോടെ സ്ഥാപനത്തിലെത്തിയ ജീവനക്കാരാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ കാർഷിക കർമ്മസേന മുഖേന മുളപ്പിച്ച തൈകളാണ് വിതരണം ചെയ്തത്. പെരിഞ്ഞനം വെസ്റ്റ് ആയുർവേദ ഡിസ്പെൻസറി പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ER ഷീല, സായിദ മുത്തുക്കോയ തങ്ങൾ, പഞ്ചായത്ത് അംഗങ്ങളായ സ്നേഹ ദത്ത്, RR രാധാകൃഷ്ണൻ, കൃഷി ഓഫീസർ രേഖ തുടങ്ങിയവർ സംസാരിച്ചു. കൈപ്പമംഗലം മാലിക് ബിൻ ദിനാർ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ നേതൃത്വത്തിൽ ഹജ്ജ് ഹെൽപ് ഡെസ്കിന്റെ ഈ വർഷത്തെ പ്രവർത്തനോദ്ഘാടനം നടത്തി. കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ചീഫ് ഇമാം ഡോക്ടർ സലീം നദവി താനത്തപ്പറമ്പിൽ മജീദിൽ നിന്നും ആദ്യ അപേക്ഷ സ്വീകരിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ പ്രവർത്തന പാതയിൽ ഒരു പുതിയ സംരംഭം എന്ന നിലയിലാണ് കഴിഞ്ഞ വർഷം മുതൽ ഹജ്ജ് സേവന സെല്ല് ആരംഭിച്ചിട്ടുള്ളത്. ഏറ്റവും മഹത്തായ ഒരു കർമ്മം, സ്ഥാപനത്തെ ഒന്നുകൂടി ജനകീയമാക്കാനുള്ള ശ്രമം, എല്ലാ അർത്ഥത്തിലും നാം ചെയ്യേണ്ട ഒരു മഹത്തായ സേവനം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ഹാജിമാർക്ക്, ഉംറ ചെയ്യുന്നവർക്ക്, മദീനയിൽ പോകുന്നവർക്ക് സേവനം ചെയ്യാനും വഴികാട്ടാനും ഈ സെല്ലിന് സർവവിധ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്ന് ലഭിക്കട്ടെ. ഇതിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നജീബ് തങ്ങൾ ആന്ത്രോത്ത പ്രാർത്ഥന നടത്തി. പഞ്ചായത്ത് അംഗം യു വൈഷമീർ, MIC സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി CA അബ്ദുൾ റഷീദ്, PS ഇസഹാ, ഗഫൂർ താനത്തപ്പറമ്പിൽ, ഷംസുദ്ദീൻ ഹാജി വെള്ളാങ്കല്ലൂർ, ഖത്തർ KMCC ഭാരവാഹി അഷ്റഫ്, ES സഖീർ പുല്ലൂറ്റ്, സിദ്ദിഖ് ഹാജി പിന്നിലത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 3 പേടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പെരിങ്ങോട്ടുകര കരുവാങ്കുളത്ത് വൻ വ്യാജ മദ്യവേട്ട. ഏകാദശിവ്രതം നോറ്റെത്തിയ ഭക്തർക്ക് അനുഭൂതിയേകി ശീവേലി എഴുന്നള്ളിപ്പ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദേശീയപാത 66 കയ്പമംഗലം കോപ്രക്കളം സെന്ററിൽ അടിപ്പാത വേണമെന്ന ആവശ്യവുമായി ജനകീയ സമിതി രംഗത്ത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.